അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ധാരാളം സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ലഭിക്കുന്ന സമ്മാന കൂപ്പണുകൾ, ആ സമ്മാന കൂപ്പണുകൾ നറുക്കെടുപ്പ് നടത്തി അതിലൂടെ ചില ആളുകൾക്കൊക്കെ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട്. ഇസ്ലാമികമായി അതിൻ്റെ വിധി എന്താണ്? കാരണം ഇന്ന് പലപ്പോഴും പല ഷോപ്പുകളിലൊക്കെ ഓഫറുകളും ഈ നിലക്കുള്ള സമ്മാന കൂപ്പണുകളൊക്കെ വ്യാപകമായൊരു കാലഘട്ടമാണല്ലോ ഇത്. പലർക്കുമുള്ള ഒരു സംശയമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടെത്തുമ്പോൾ, ഉത്തരം കണ്ടെത്തുമ്പോൾ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. എന്നാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തത ലഭിക്കുന്ന, അതല്ലെങ്കിൽ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിക്കുന്ന ഒരു ഫത്വയാണ് സൗദിയിലെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഒരു ഫത്വ. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ വളരെ കൃത്യമായ നിലക്ക് മറുപടി നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ കസ്റ്റമേഴ്സിനോടും അതേപോലെ തന്നെ കച്ചവട സ്ഥാപനത്തിൻ്റെ ഉടമയായ കച്ചവടക്കാരനോടും ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമൊക്കെയുണ്ട്. എന്നിട്ട് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് കച്ചവട സ്ഥാപനത്തിൻ്റെ ഉടമയോടാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഒരു സമ്മാനം ഓഫർ ചെയ്യുന്നത്, സമ്മാന കൂപ്പൺ നൽകുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് അധിക വില ഈടാക്കിയിട്ടാണോ നിങ്ങൾ ഈ സമ്മാനം കൊടുക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഈ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതല്ല. കാരണം എന്താണ്? ഇവിടെ വന്ന് സാധനം വാങ്ങുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം, 100 രൂപയുടെ ഒരു സാധനത്തിന് നിങ്ങൾ 120 രൂപയാണ് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ 10 രൂപയുടെ സാധനത്തിന് 12 രൂപയാണ് വാങ്ങുന്നത്. എന്തിന്? ജനങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെയാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ നിന്ന് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ ലാഭമുണ്ടാകും, അതല്ലെങ്കിൽ ഒന്നുകിൽ ഇരട്ടി ലാഭമുണ്ടാകും, അതല്ലെങ്കിൽ നഷ്ടമുണ്ടാകും. ഇത് സത്യത്തിൽ ഖിമാറിൻ്റെ, ലോട്ടറിയുടെ, ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അധിക വില ഈടാക്കിയിട്ടാണ് ഒരു കച്ചവട സ്ഥാപനം ഇങ്ങനെ കൂപ്പൺ നൽകുന്നതെങ്കിൽ അത് അനുവദിക്കപ്പെടുന്ന കാര്യമില്ല, അനുവദനീയമല്ല. ഇനി അതല്ല, അധിക വിലയൊന്നും ഈടാക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊരു പ്രോത്സാഹനം എന്ന നിലക്കാണ് നിങ്ങൾ ഈ സമ്മാന കൂപ്പൺ നൽകുന്നതും സമ്മാനം വിതരണം ചെയ്യുന്നതുമെങ്കിൽ ഇനി ചോദിക്കാനുള്ളത് കസ്റ്റമേഴ്സിനോടാണ്. നിങ്ങളാ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ അവിടെ പോയി വാങ്ങുകയാണോ? അതല്ല, അവിടെ സമ്മാന കൂപ്പൺ കിട്ടും, അതുകൊണ്ട് സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങളും അവിടെ പോയി വാങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടോ? എങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ കടയിൽ നിന്നോ അതല്ലെങ്കിൽ വേറൊരു കടയിൽ നിന്നോ നിങ്ങൾക്ക് എന്താണെങ്കിലും അത് വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് ആ കടയിൽ നിന്ന് വാങ്ങുന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ സാധനങ്ങൾ ആവശ്യമില്ലെങ്കിലും കൂപ്പൺ ലഭിക്കാൻ, സമ്മാനം ലഭിക്കാൻ വേണ്ടി അവിടെ പോയി ആവശ്യമില്ലാത്ത സാധനങ്ങളും വാങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളതെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. കാരണം എന്താണ്? അത് ധനം പാഴാക്കലാണ്, ഇളാഅത്തുൽ മാലാണ്. അത് സ്ഥിരപ്പെട്ടതാണ് ഹദീസിൽ, വിരോധിക്കപ്പെട്ട കാര്യമാണ്, നമുക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷേ സമ്മാനം ഓഫറുണ്ട്, വലിയ സമ്മാനം അവിടെ ഓഫർ, അതല്ലെങ്കിൽ ആ നിലക്കുള്ള സമ്മാന കൂപ്പണുകളാണ് അവിടെ വിതരണം ചെയ്യുന്നത്, അതെനിക്കും കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത സാധനം അവിടെ പോയി പർച്ചേസ് ചെയ്യണം. അത് ചെയ്യല്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള അവിടെ നിന്നോ മറ്റു ഏതെങ്കിലും ഒരു കടയിൽ നിന്നോ വാങ്ങേണ്ടതാണ്, അത് അവിടെ നിന്ന് വാങ്ങുന്നു. വാങ്ങുന്ന കൂട്ടത്തിൽ നമുക്കൊരു കൂപ്പൺ കിട്ടി, അത് നമ്മളറിയാതെ നറുക്കെടുപ്പ് നടന്നു, അതിൽ നമുക്ക് സമ്മാനം കിട്ടി എങ്കിൽ അതിന് വിരോധമില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പോൾ ഈ സമ്മാന കൂപ്പണിൻ്റെ വിഷയം ചോദിക്കുമ്പോൾ നിബന്ധനകളോടുകൂടെ മാത്രമേ അത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഷെയ്ഖിൻ്റെ ഫത്വയുടെ രത്ന ചുരുക്കം. അതായത് കച്ചവട സ്ഥാപനം, ആ സ്ഥാപനം അതല്ലെങ്കിൽ ആ ഉടമ, കച്ചവടക്കാരൻ അധിക വില ഈടാക്കാതിരിക്കുകയും നമുക്കാവശ്യമുള്ള സാധനങ്ങൾ അവിടെ പോയി വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം അവരുടെ ലാഭത്തിൽ നിന്ന് നമുക്ക് നൽകുന്നുവെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. അതല്ലാതെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഒന്നുകിൽ നഷ്ടമോ ഒന്നുകിൽ ലാഭമോ ഉണ്ടാകുന്ന, ഒന്നുകിൽ നഷ്ടം ഉണ്ടാവും, അതായത് അധിക വിലയാണ് വാങ്ങുന്നത്, ഒന്നുകിൽ ഇരട്ടി ഇരട്ടി ലാഭം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ അത് ഖിമാർ മൈസറിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുന്നു. വളരെ വ്യക്തമായ നിൽക്ക് തന്നെ കാര്യങ്ങൾ നമുക്ക് ഈ ഫത്വയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് ഈ നിലക്കുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മളറിയാതെ ഹറാമിൽ പോയി വീഴുന്നുണ്ട്. ഹറാമായ സമ്പാദ്യം ഗുരുതരമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.